പീനട്ട് ബട്ടർ തയ്യാറാക്കാൻ 3/4 കപ്പ് നിലക്കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് പച്ച നിലക്കടലയാണ്. നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് പീനട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള് വേകാതെ പെട്ടെന്ന് തൊലി അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യുമ്പോൾ കേടുവന്ന എന്തെങ്കിലും പീനട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളയണം. തുടർച്ചയായി തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് മൂത്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ തൊലി പെട്ടെന്ന് അങ്ങനെ പൊളിഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന റോസ്റ്റ് ചെയ്ത പീനട്ട്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം പീനട്ട് ബട്ടർ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറില്ലേ, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വീട്ടിൽ പറക്കുമ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. പീനട്ട്സൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തൊലിയുണ്ടോ, നല്ല പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട് കണ്ടോ. ഈസി ആയിട്ട് തന്നെ ഇളകി പോരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പാകം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. പീനട്ട്സ് എല്ലാം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന പീനട്ട്സിൽ നിന്നും ഒരല്പം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ഈ നിലക്കടല നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഉപ്പ് കൂടിപ്പോകരുത്, ഒരു നുള്ളി മാത്രം ആഡ് ചെയ്താൽ മതിയാകും. ഇനി ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒന്നും ചേർക്കുന്നില്ല. ഈ പീനട്ട്സിനകത്ത് തന്നെ ഓയിലുണ്ട്. അപ്പോൾ അരയുമ്പോൾ ആ ഓയിൽ ഇതിനകത്തുനിന്ന് റിലീസായി വരും. ആ പീനട്ട്സിനകത്തുനിന്ന് എണ്ണയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ഹണി വേണമെങ്കിലും ചേർക്കാം. ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ഉപയോഗിക്കാൻ. ഇനി ഒന്നും കൂടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ കുറച്ച് പീരിയഡ്സ് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അവസാനമായിട്ട് അരച്ച് മാറ്റി വെച്ച പീരിയഡ്സും കൂടെ നമുക്ക് ഇതിലേക്കൊന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒറ്റ പ്രാവശ്യം കൂടി ഒന്ന് അരച്ചെടുക്കാം. ക്രഞ്ചി ആൻഡ് ടേസ്റ്റി പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് വില കൊടുത്ത് നമ്മൾക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. വളരെ ക്രഞ്ചിയാണ്, വളരെ ഡെലീഷ്യസ് ആണ്.